Hello guys, Assalamualaikum, welcome back to my channel. Now we are going to day in my life. 1 week of day in my life. Now we are going to Sunday. Now we are going to get a day in my life. Now we are going to get a day in my life. Now we are going to get a day in my life. ഒരു വാട് തുണികളൊക്കെ അലക്കാനുണ്ടായിരുന്നു ട്ടോ അപ്പോൾ അതൊക്കെ അലക്കി വന്നപ്പോൾ തന്നെ സമയം ഒരു 9:30 ആയിട്ടുണ്ട് അപ്പോൾ അത്താക്ക് ഒരു ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ കാര്യങ്ങളും അതൊക്കെ ആയിട്ട് തിരക്കിലായതുകൊണ്ടാണ് കുറച്ച് ദിവസം വീഡിയോസ് ഒന്നും ഇടാത്തത് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് ഇപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട് ട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഡ്രസ്സുകളൊക്കെ നമുക്ക് അലക്കാനുണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാ ഡ്രസ്സും നമ്മൾ അലക്കിയിട്ടിട്ടുണ്ട് തൂക്കിയിടുന്ന പ്ലാന്റ്സൊക്കെ വീണ്ടും അതിന് മണ്ണൊക്കെ മാറ്റിയിട്ട് പുതിയതായിട്ട് വീണ്ടും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ ഈ സൈഡ് കാണുന്ന ചെടികളൊക്കെ ഞാൻ വീണ്ടും ഇത് റീഅറേഞ്ചൊക്കെ ചെയ്തെടുത്തതാണ് അപ്പോഴത്തേനും ഒരുപാട് വെയിലൊക്കെ വന്നിട്ടോ പിന്നെ പണിയെടുക്കാൻ വെയിലുണ്ട് പണിയെടുത്താൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ അകത്തേക്ക് വന്നു അപ്പോഴാണ് റൂമിലെ ഷെൽഫുകളൊക്കെ ഒരുപാട് വൃത്തിയാക്കാനുണ്ട് അപ്പോൾ ഇനി അതൊക്കെ വൃത്തിയാക്കണം റൂമിലെ കാര്യങ്ങളും എല്ലാം വൃത്തിയാക്കി റെഡിയാക്കണം പിന്നെ ഞാൻ ഒരു സ്റ്റുഡിയോ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഷെൽഫ് കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഷെൽഫ് എപ്പോഴും ആഴ്ചയിൽ ഒരിക്കെങ്കിലും ഞാനിതുപോലെ എല്ലാം ആദ്യം തൊട്ട് മാറ്റിയിട്ട് വൃത്തിയാക്കി വെക്കും എന്നാലും വീണ്ടും പഴയ പോലെ തന്നെ ഈ ഒരു കോളത്തിലേക്കാണ് വീണ്ടും മാറല് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ആവശ്യമുണ്ട് അപ്പോൾ ആ ഒരു സെറ്റപ്പിൽ നമുക്ക് ഈ പ്രാവശ്യം വന്ന ഷെൽഫൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതുപോലെയൊക്കെ ഒരു സെറ്റപ്പിൽ ആക്കിയെടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എല്ലാ സാധനവും വലിച്ചിട്ടിട്ട് എന്നിട്ട് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ കുറേ നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങിയതിൻ്റെ നമ്മുടെ കാർഡ്ബോർഡിൻ്റെ ബോക്സ് അങ്ങനത്തെ ഉണ്ടല്ലോ അതൊക്കെ ഈ ഷെൽഫിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ആവശ്യമുള്ളത് മാത്രം എടുത്ത് വെക്കണം വീട് നമ്മൾ നല്ലപോലെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നത് സൺഡേ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ദൈവ ഡോറിൻ്റെ ഈ സൈഡൊക്കെ ഇങ്ങനെ പൊടി പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കണ്ടാവും അപ്പോൾ അതെല്ലാം നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് അതുപോലെ ഫാനും എല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ച് തുടച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോരോ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ഈ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ എത്ര കടിച്ചാലും തുടച്ചാലും ഈ പൊടികൾ ഇങ്ങനെ ഈ സൈഡൊക്കെ ഇങ്ങനെ വന്നിരിക്കും അതേപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിലും ഇതേപോലെ ഇങ്ങനെ പൊടി ഇങ്ങനെ വന്ന് നിൽക്കും അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നത് സൺഡേ ആണ് കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഡയിൻമൈലൈഫ് 1 week ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ ദിവസമാണത് അപ്പോൾ എൻ്റെ ഡയിൻമൈലൈഫ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം കേട്ടോ അപ്പോൾ 1 week ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നവർക്ക് മടുക്കുമെന്നൊന്നും അറിയില്ല ഞാൻ ആദ്യമായിട്ട് ചെയ്യാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മളത് വാഷ് ബേസിനൊക്കെ നല്ലപോലെ വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പോൾ സോപ്പ് ഓയിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇത് വൃത്തിയാക്കി എടുക്കുന്നത്
വൈറ്റ് കളർ നമ്മുടെ വാഷ് ബേസൻ ആയതുകൊണ്ട് ചെറിയൊരു പൊടി വീണാലും നല്ലപോലെ അറിയും. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ കഴുകിക്കൊണ്ടേ ഇരിക്കും കേട്ടോ, അല്ലെങ്കിൽ ഒരു വൃത്തിയില്ലാത്ത പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ നമ്മൾ കഴുകിയിട്ടുണ്ട്. വാഷ് ബേസൻ കഴുകുന്നതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ടെയിലിൻ്റെ ഭാഗവും നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം പണിയൊക്കെ നമ്മുടെ കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ പോയി കുളിക്കണം വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് തലയിൽ നല്ലപോലെ ഒരു ഓയിൽ മസാജ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓയിൽ ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ഓയിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഡബിൾ ബോയിലിംഗ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ നല്ലെണ്ണ എടുത്തിട്ടുണ്ട്, പിന്നെ വെളിച്ചെണ്ണ, പിന്നെ ആവണക്കെണ്ണ കേട്ടോ കാസ്റ്റർ ഓയിൽ, അതും കൂടെ എടുത്തിട്ട് മൂന്ന് എണ്ണയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഡബിൾ ബോയിലിംഗ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഞാൻ എൻ്റെ മീനുകൾക്ക് ഫുഡ് കൊടുത്തിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ നേരെ പോയിട്ട് മീനുകൾക്ക് ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഗപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അക്യൂറത്തിൽ അതിട്ടു. ആദ്യം ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലായിരുന്നു കേട്ടോ, ഒരു വട്ട പോലത്തെ ഒരു പാത്രത്തിലായിരുന്നു ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഇപ്പോൾ ഈ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ അക്യൂറത്തിലേക്ക് തന്നെ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഡബിൾ ബോയിലിംഗ് ചെയ്യാൻ വേണ്ടി വെച്ച് നമ്മുടെ ഓയിലൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ലപോലെ നമുക്കൊന്ന് ഓയിൽ മസാജൊക്കെ ചെയ്യാം. ഇപ്പോൾ തല നല്ലപോലെ ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ തന്നെ ഓയിൽ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് സ്കാൽപ്പ് ഡ്രൈ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓയിൽ മസാജൊക്കെ ചെയ്ത് കുറച്ച് നേരം വെച്ചു. അപ്പോഴേക്കും നമുക്കൊരു പാക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ആദ്യം ചെമ്പരത്തി ഇല എടുത്തിട്ടുണ്ട്, നല്ലപോലെ വാഷ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഞാൻ തലേദിവസം കുതിർത്ത് വെച്ച ഉലുവയുണ്ട്, പിന്നെ ഇത് കറ്റാർവാഴയാണ് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കറ്റാർവാഴ ഇട്ടിട്ടുണ്ട്. അപ്പോൾ താരനോ അതുപോലെ തന്നെ സ്കാൽപ്പൊക്കെ നല്ല സ്മൂത്ത് ആവാനും നല്ലൊരു സുഖമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഇടയ്ക്ക് പാക്കൊക്കെ ഇട്ട് കൊടുക്കണം, നല്ലതാണ്. പിന്നെ പറയുകയാണെങ്കിൽ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഉലുവയൊക്കെ ചേർക്കുന്ന സമയത്ത് അതുപോലെ കറ്റാർവാഴയൊക്കെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ തണുപ്പൊന്നും ചേരാത്തവർക്ക് ജലദോഷമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ യൂസ് ചെയ്യണ്ട. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് അരിപ്പ് കൊണ്ടുവന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ നാരുകളൊക്കെ നമ്മുടെ മുടിയിലിങ്ങനെ കുടുങ്ങിയിട്ട് ആകെ നമുക്ക് ചീവാനൊന്നും കിട്ടൂല. അതുകൊണ്ട് അതൊക്കെ നല്ലപോലെ ഒന്ന് അരിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരെ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം. അപ്പോൾ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇനി നേരെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ ചോറും കടലക്കറിയും അച്ചാറാണുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഞാനിങ്ങനെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ എന്തോ ഒരു പഴയൊരു മോഹൻലാലിൻ്റെ സിനിമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അത്താനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ചായയൊക്കെ കുടിച്ചത്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അളവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ രസമുണ്ടോയെന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒന്ന് ചെറിയൊരു നമ്മുടെ ഇങ്ങനത്തെ ഒരു ബോർഡിൽ ഇങ്ങനെ പെയിൻറ്റിംഗ് ഒക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കേക്കിൻ്റെ ബോർഡാണ്. അപ്പോൾ അതിൽ ഞാൻ ഒരു പിങ്ക് കളറ് പെയിൻറ്റ് സ്പോഞ്ച് കൊണ്ട് എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ ലാഷിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ആദ്യം പെൻസിൽ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലായിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലാഷസിൻ്റെ രണ്ട് ഇങ്ങനെ ലാഷസ് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് അതിന് മുകളിൽ കൂടെ നമുക്ക് ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് നല്ലൊരു അടിപൊളി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ രണ്ട് മൂന്ന് വർക്കും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ പകുതിയിൽ വെച്ചിട്ട് ഇങ്ങനെ നിർത്തി നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഈ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഒരു വർക്കും ചെയ്തിട്ടില്ല, അന്ന് നിർത്തി വെച്ചതാണ്. അപ്പോൾ ഇനി അതിൻ്റെ ബാലൻസും കാര്യങ്ങളൊക്കെ ഇനി ഓരോരോ ദിവസമായിട്ട് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഞാൻ അതൊക്കെ ഇനി ഓരോ വ്ളോഗിലായിട്ട് ഇങ്ങനെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കുക. വീട്ടിൽ വെറുതെ ഇരിക്കുക അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ടൈമൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ ഇൻട്രസ്റ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അത് നമ്മുടെ ഒന്ന് റൂമിലൊക്കെ ഇങ്ങനെ ചുമരിലൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ റൂം ചുമരിലല്ല കേട്ടോ വെക്കണത്, ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മുടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാർട്ടണിലോ അങ്ങനത്തെയൊക്കെ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ എന്തൊക്കെയോ ഒരു കുറവ് പോലെ എനിക്ക് തോന്നിയതുകൊണ്ട് ഇത് നമ്മുടെ ഒരു യുണീക്കായിട്ട് യുണീക്ക് പീസായിട്ട് ഉണ്ടാവും, എന്നാലും എന്തൊക്കെയോ ഒരു കുറവ് ഒരു മിസ്സിങ് ഉള്ളതുപോലെ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഗിഫ്റ്റല്ല നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു പേപ്പർ കിട്ടുമല്ലോ, ഇങ്ങനെ ഇങ്ങനെ പൊട്ടിക്കണ ഒരു സാധനം പോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുകളിലായിട്ട് ഇതേപോലെ ഒരു
ബ്ലൂ കളറ് ലൈറ്റ് സ്കൈ ബ്ലൂ കളറ് ഞാനിതുപോലെ പെയിൻറ്റ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ കവറിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് തേക്കാം. അപ്പോൾ ഞാനിതിന് ഈ പിങ്കിന് ഇതുപോലെ ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് മാച്ചാവെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ഞാനിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് വർക്കുകൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, അപ്പോൾ അയ്യോ ഞാൻ ആദ്യം ഞാൻ ഈ ലാഷിംഗ് എന്നുള്ളത് പിന്നീട് ചെയ്താൽ മതിയായിരുന്നു, ആദ്യം തന്നെ ചെയ്തു പോയതുകൊണ്ടേ. ഇത് ചെയ്യുമ്പോൾ വീണ്ടും ഈ പെയിൻറ്റ് ഈ ബ്ലാക്ക് പെയിൻറ്റിൻ്റെ മേലെയൊക്കെ ആയിട്ട് ഒരു രസം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും അതിൻ്റെ മുകളിലൂടെ ലാഷിംഗ് ബ്ലാക്ക് പെയിൻറ്റോടെ എഴുതി എടുത്തുകൊണ്ട് ഇപ്പോൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ രണ്ട് പെയിൻറ്റും ചെയ്തതിന് ശേഷം ഈ ലാഷിംഗ് എന്നുള്ളത് എഴുതി കൊടുത്താൽ മതി. മൊത്തത്തിലുള്ളൊരു ഔട്ട്ലുക്ക് വന്നപ്പോൾ അത് ഉണങ്ങി ഒന്ന് സെറ്റായി വന്നപ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ഷെൽഫും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയൊരു പണിത്തിരക്കിൽ പെട്ടിട്ട് അതങ്ങനെ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ലുക്ക്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ട്. അപ്പോൾ ഞാൻ ഇനി രാത്രി ഒരു ഓയിൽ മസാജ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയ ഒരു കുങ്കുമാതി ഓയിലാണ്. അപ്പോൾ നമ്മുടെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ കുങ്കുമാതി ഓയിൽ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ ഇതുവരെ ആരും കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഇവിടെ ഒരു ഐ കാർട്ടിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്, എന്നിട്ട് ഇതുപോലെ ഫേസിൻ്റെ എല്ലാ സൈഡും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു എക്സസൈസാണ് ഞാൻ ചെയ്യുന്നത്, അത് ഞാൻ വേറൊരു വീഡിയോയിലായിട്ട് ഞാൻ അടുത്ത വ്ളോഗിലായിട്ട് ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ, എങ്ങനെയാണ് ഞാൻ ഫേസിൻ്റെ ഒരു എക്സസൈസ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഓയിൽ മാത്രമായിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് എക്സസൈസൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്നുമില്ല, നമ്മുടെ സാധാ സാൻഡൽവുഡ് പൗഡറും നമ്മുടെ സാധാരണ വാട്ടറും, അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ എല്ലാ സൈഡൊന്ന് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രാത്രി എന്തായാലും ഒരു പാക്ക് യൂസ് ചെയ്യാൻ മാക്സിമം നോക്കാറുണ്ട് കേട്ടോ. അത്രയും പറ്റാത്ത ദിവസങ്ങൾ മാത്രമേ ഞാൻ പാക്ക് ഒഴിവാക്കാറുള്ളൂ. അപ്പോൾ അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. റോസ് വാട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള റോസ് വാട്ടർ കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ സാധാരണ വെള്ളം എടുത്തത്. അപ്പോൾ ഞാൻ വെള്ളം ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാട്ടോ ഞാൻ സ്പ്രേ ചെയ്യണത്, റോസ് വാട്ടർ ആണെന്നൊന്നും വിചാരിക്കേണ്ട, സാധാരണ വെള്ളമാണ്. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് ചെയ്യുന്ന മിക്സ് ചെയ്തിട്ട് എല്ലാ സൈഡിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫേസ് പാക്ക് ഇട്ട് 15 മിനിറ്റിന് ശേഷം ഒന്ന് വാഷ് ചെയ്ത് എടുക്കുക. അതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് നല്ലപോലെ എല്ലാ സൈഡൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഞാൻ നേരെ പോയി കിടന്നുറങ്ങാണ് ചെയ്തത്. കുറച്ച് നേരം ഒന്ന് ഫോണിലൊക്കെ ഒന്ന് കളിച്ചതിന് ശേഷം നേരെ കിടന്നുറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കുഞ്ഞ് ഡയിൻമൈലൈഫ്. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളെ ഡയിൻമൈലൈഫ് ഇങ്ങനെ ഓരോ ദിവസമായിട്ട് വരുന്നതാണ്. അതുവരെ അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.